ഫാദറിന്റെ മീറ്റ് ദ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കൊറിയൻ ചിത്രമായ ഓഡ് ടു മൈ ഫാദർ എന്ന ഫിലിമിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡുക്സു എന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ജെ കെ യാങ്ങിന്റെ ഫിലിമായ ഓഡ് ടു മൈ ഫാദർ കഥ പറയുന്നത്. സോ ഈ ഫിലിം തുടങ്ങുമ്പോൾ ഒരു വയസ്സനായിട്ടുള്ള ഷോപ്പ് കീപ്പറായിട്ടാണ് ഇദ്ദേഹം കടന്നു വരുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഷോപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ നിന്നും നാട്ടുകാരെ നിന്നൊക്കെ നല്ല പ്രഷറുണ്ട്. അപ്പൊ ഈ കട വിൽക്കാൻ പുള്ളിക്കത്ത് വലിയ താല്പര്യമൊന്നുമില്ല. സോ ഇതിന്റെ പേരിൽ എന്നും ഫാമിലിയായിട്ടും നാട്ടുകാരായിട്ടും അടിയാണ്. ഡുക്സുവിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് 1951 ഒരു കൊറിയൻ വാറിൽ നിന്നാണ്. ഒരു 14,000 റെഫ്യൂജീസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി US ഗവൺമെന്റ് ഒരു ഷിപ്പ് അയക്കും. അപ്പൊ ഈ ഷിപ്പിൽ കയറാൻ വേണ്ടി ഡുക്സും ഡുക്സുവിന്റെ പെങ്ങളായ മക്സൂണിനായിട്ട് ഓടി വരികയാണ്. അപ്പൊ ഈ ഷിപ്പിൽ കയറാൻ നിൽക്കുന്ന നേരത്തെ ഡുക്സുവിന്റെ പെങ്ങളായ മക്സൂണ് താഴേക്ക് വീഴാണ്. അപ്പൊ പെട്ടെന്ന് ഇവളെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധം ഡുക്സുവിന് ഉണ്ടാവും. ഡുക്സുവിനെ അവളില്ലാതെ അവിടെ രക്ഷപ്പെടാൻ തോന്നത്തില്ല. പക്ഷെ ഡുക്സുവിന്റെ അച്ഛൻ പറയും, ഞാൻ അവളെ രക്ഷിച്ചോളാം, നീ രക്ഷിക്കാൻ വേണ്ടി പോവണ്ട എന്ന്. അപ്പൊ ഡുക്സു ഡുക്സുവിന്റെ അമ്മയുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. സോ വർഷങ്ങൾ കഴിയാണ്, ഡുക്സുവിനെ ഡുക്സുവിന്റെ അച്ഛനെയോ അനിയത്തിയോ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഡുക്സു ഒരു യങ് മാൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി ഡുക്സു ജർമ്മനിയിലേക്ക് പോവാണ് വിത്ത് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഡാൽഗു. സോ ജർമ്മനിയിലെ ഒരു കോൾ മൈനിൽ പണിയെടുക്കാൻ വേണ്ടിയാണ് ഡുക്സു ജർമ്മനിയിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് യങ്ജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ നേഴ്സിനെ കണ്ടുമുട്ടാണ്. എന്നിട്ട് അവളെ മാരേജ് ചെയ്തിട്ട് 1970s ബുസാനിലേക്ക് തിരിച്ചു വരാണ്. സോ ബുസാനിലെ ആന്റിയുടെ ഒരു ഷോപ്പിലായിരുന്നു ഡുക്സു മുന്നേ നിന്നിരുന്നത്. അപ്പോൾ ആന്റി മരിച്ച കാരണം ഡുക്സുവിന് ഈ ഷോപ്പിന്റെ റൈറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ ഡുക്സുവിന്റെ അങ്കിളിന് ആ ഷോപ്പ് നടത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ആ ഷോപ്പ് വിൽക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഈ ഷോപ്പ് വിൽക്കുകയാണെങ്കിൽ ഡുക്സു വാങ്ങിക്കാമെന്ന് പറയും. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഡുക്സും ഡുക്സുവിന്റെ ഫ്രണ്ടായ ഡൽഗും കൊടുത്ത് വിയറ്റ്നാമിലേക്ക് പോവാണ്. എന്നിട്ട് അവിടുന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കും. പക്ഷെ തിരിച്ചു വരാൻ നിൽക്കുന്ന നേരത്തെ വിയറ്റ്നാമിൽ ഭയങ്കരമായിട്ടുള്ളൊരു വാർ സംഭവിക്കും. എന്നിട്ട് ബുസാനിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ ഷോപ്പ് ഡുക്സു വാങ്ങിക്കും. പിന്നീട് അങ്ങോട്ട് മിറക്കിൾസ് ഓഫ് മിറക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ കൊറിയൻ വാറിൽ കാണാതെ പോയ ഡുക്സുവിന്റെ പെങ്ങളായ മക്സൂണിനെ കണ്ടെത്തുന്നു. സോ ഈ ഫിലിം മൊത്തത്തിലൊരു എപ്പിക് ഫിലിമാണ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും മൊത്തത്തിൽ എപ്പിക്കാണ്. പിന്നെന്ന് വെച്ചാൽ ഈ ഫിലിമിന്റെ ഒരു ബോളിവുഡ് റീമേക്ക് വരുന്നുണ്ട്, സ്റ്റാറിംഗ് സൽമാൻ ഖാൻ, കത്രീന കൈഫ് ആൻഡ് ദിശ പട്ടാണി. ടൈറ്റിൽ ആസ് ഭാരത്. ചിലപ്പോൾ ഭാരത് ബജറംഗി ഭായ്ജാൻ പോലെ ഹിറ്റ് ആവുന്ന ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റ് പോലെ ഫ്ലോപ്പ് ആവുന്ന ചാൻസ് ഉണ്ട്. സോ ഇതുപോലത്തെ എപ്പിസോഡ്സിന് വേണ്ടി നിങ്ങൾക്ക് വല്ല മൂവി സജഷനും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.